Hello guys and welcome back to Best Capex. ഇതിപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പുതിയ സ്കോർപിയോ എൻ്റെ ബേസ് മോഡലിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ വീഡിയോ ആണ്. ഇതൊരു ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾ കണ്ടാൽ മതി. പക്ഷേ നമ്മൾ കാണിക്കുന്ന ഇമേജസ് ഈ വാഹനത്തിൻ്റെ ടോപ്പ് മോഡലിൻ്റെ ആണ്. കാരണം ബേസ് മോഡലിൻ്റെ ഇമേജസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ വാഹനത്തിൻ്റെ ബേസ് മോഡലിൽ എന്തൊക്കെ ഉണ്ടാവും എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഈ വാഹനത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രില്ലാണ്. പക്ഷേ ഈ ബേസ് മോഡൽ എടുക്കുമ്പം ഇതിൻ്റെ ഗ്രില്ലിൽ വരുന്ന ഈ ക്രോം ഫിനിഷസ് നമുക്കെല്ലാം ഇത് ബ്ലാക്കിൽ തന്നെ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ രണ്ട് വേരിയൻസ് എടുക്കുകയാണെങ്കിൽ അതിലും നമുക്ക് സിൽവർ ഫിനിഷിൽ മാത്രമാണ് ഈ ഗ്രില്ല് കിട്ടുന്നത്. ക്രോം ഫിനിഷിൽ എന്തായാലും നിങ്ങൾക്ക് ലഭിക്കില്ല. ബേസ് മോഡലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് ഫിനിഷിലായിരിക്കും അത് വരുന്നത്. ഇനി ലൈറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ടോപ്പ് മോഡൽ ഈ വാഹനത്തിൽ LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സും സീക്വൻഷ്യൽ സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് ബേസ് മോഡലായതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് സീക്വൻഷ്യൽ സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് കിട്ടില്ല. അതായത് അകത്ത് നിന്ന് പുറത്തേക്ക് സ്വൈപ്പ് ചെയ്യുന്ന രീതിയിലുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് കിട്ടില്ല. അതുപോലെ തന്നെ LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല. പകരം നമ്മുടെ നോർമൽ ഹാലജൻ ബൾബ്സ് ആയിരിക്കും ലഭിക്കുന്നത്. അതായത് യെല്ലോ ലൈറ്റ്സ് ആയിരിക്കും ലഭിക്കുന്നത്. അതായത് ഇതിനു മുമ്പത്തെ സ്കോർപ്പിയോയിൽ വന്നിരുന്ന ലൈറ്റ്സ് പോലൊക്കെ തന്നെ ഇതിലാണല്ലോ LED ലൈറ്റ്സ് വന്നു തുടങ്ങിയത്. ബേസ് മോഡലായതുകൊണ്ട് LED ഇല്ല. ഇനി താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ബേസ് മോഡലിൽ നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് സെറ്റപ്പ് തന്നെ കിട്ടില്ല. അതായത് LED ഫോഗ് ലാംപ്സ് ഉണ്ടാവില്ല, LED DRLs ഉണ്ടാവില്ല. ഈ രണ്ട് സംഭവങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ Z8 വേരിയൻറ്റിലേക്ക് തന്നെ പോകേണ്ടി വരും. ബേസ് സ്പെക്കിൽ വരുന്ന മൂന്ന് വേരിയൻസിലും ഈ ഫീച്ചേഴ്സ് ഒന്നും തന്നെ മഹീന്ദ്ര കൊടുത്തിട്ടില്ല. പക്ഷേ ഈ വാഹനത്തിൽ എന്തായാലും സ്റ്റാൻഡേർഡായിട്ട് തന്നെ സ്കിഡ് പ്ലേറ്റ്സ് കൊടുക്കും എന്ന് മഹീന്ദ്ര പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഞാൻ കാണിക്കുന്ന ഇമേജ് ടോപ്പ് മോഡലിൻ്റെ ആണെങ്കിലും പറഞ്ഞ കാര്യങ്ങളെല്ലാം ബേസ് മോഡലിൻ്റെ തന്നെയാണ്. എനിവേ ഇനി സൈഡ് പ്രൊഫൈലിൽ വരുമ്പം എല്ലാവരും ആദ്യം നോട്ട് ചെയ്യുന്നതിൻ്റെ വീൽസ് തന്നെയായിരിക്കും. പക്ഷേ ഈ വാഹനത്തിൽ നമുക്ക് നോർമൽ സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. അലോയ് ഒന്നും ഇത് ബേസ് മോഡലായതുകൊണ്ട് തന്നെ ഇതിൽ അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടയേഴ്സിൻ്റെ സൈസ് ആക്ച്വലി സെയിം ആണ്. നമ്മളിപ്പോൾ ടോപ്പ് മോഡൽ എടുക്കുകയാണെങ്കിലും അതിൽ മാനുവലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 17 ഇഞ്ച് അലോയ് വീൽസ് തന്നെയാണ് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ായിരിക്കും. അതിൽ വരുന്ന ടയർ സൈസ് എന്ന് പറയുന്നത് 245/65R17 ആണ്. ഇനി അതല്ല, നിങ്ങൾ ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് ആണ് Z8ലും Z8 ലക്ഷറിയിലും എടുക്കുന്നതെങ്കിൽ അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് 18 ഇഞ്ച് അലോയ് വീൽസ് കിട്ടുന്നത്. അതിൻ്റെ സൈസാണ് 255/60R18 വരുന്നത്. പക്ഷേ നിങ്ങൾ ടോപ്പ് മോഡൽ എടുത്തിട്ട് അതിൽ മാനുവൽ എടുക്കുകയാണെങ്കിലും ഈ ബേസ് മോഡൽ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ടയറിൻ്റെ ക്രോസ് സെക്ഷനും ടയറിൻ്റെ സൈസും എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. ഇത് സ്റ്റീൽ വീലാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ORVMs നിങ്ങൾക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനോ ഫോൾഡ് ചെയ്യാനോ അങ്ങനത്തെ ഒരു കൺട്രോൾസും തന്നെ കൊടുത്തിട്ടില്ല. നമ്മൾ മാനുവലി തന്നെ ORVMs അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അതിലെന്തായാലും ഒരു സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ORVMs LED ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഫെൻഡറിലല്ല കൊടുത്തിരിക്കുന്നത്. അത് മഹീന്ദ്ര എടുത്ത് പറയുന്നൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് ബേസ് മോഡലായതുകൊണ്ട് ഇതിൽ ക്രോം ഡോർ ഹാൻഡിൽസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ അവർ കൊടുത്തിട്ടില്ല. ഇതാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ബേസ് മോഡലിൻ്റെ സൈഡ് പ്രൊഫൈലിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി അടുത്തതാണ് മഹീന്ദ്ര അധികം കാണിക്കാത്തതിൻ്റെ റിയർ പ്രൊഫൈൽ. ഇതിൻ്റെ റിയർ എൻഡിലേക്ക് വരികയാണെങ്കിൽ ഇത് ബേസ് മോഡലാണെങ്കിലും ടോപ്പ് മോഡലാണെങ്കിലും അതിലൊന്നും ഒരു വ്യത്യാസം ഇല്ലാണ്ട് തന്നെ ബേസ് മോഡൽ മുതൽ തന്നെ സ്റ്റാൻഡേർഡായിട്ട് അവർ ഈ വാഹനത്തിൽ LED ടെയിൽ ലാംപ്സ് കൊടുക്കുന്നുണ്ട്. അതായത് ഇത് ടോപ്പ് മോഡൽ വരുന്ന സെയിം ടെയിൽ ലാംപ്സ് തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിലും നിങ്ങൾക്ക് സീക്വൻഷ്യൽ സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുന്നതായിരിക്കില്ല, നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്ന പോലെ തന്നെ. പക്ഷേ ബാക്കി ഫുൾ സെറ്റപ്പ് ഈ ഒരു വാഹനത്തിലെ ടെയിൽ ലാംപ്സിൻ്റെ LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇത് ബേസ് മോഡലായതുകൊണ്ട് ഇതിൽ റിയർ വൈപ്പറോ വാഷറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നതായിരിക്കില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിഡ് പ്ലേറ്റ്സ് ഈ വാഹനത്തിൽ സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്നതിനെ പറ്റി മഹീന്ദ്ര പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈലിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തു. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇതും ഞാൻ കാണിക്കുന്ന ടോപ്പ് മോഡൽ തന്നെയാണ്. പക്ഷേ പറയുന്ന കംപ്ലീറ്റ് ബേസ് മോഡലിലെ ഫീച്ചേഴ്സ് ആയിരിക്കും. അതാണല്ലോ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. എനിവേ നമുക്ക് ആദ്യം ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. ഈ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പം ഇത് ടോപ്പ് മോഡൽ വരുന്ന അതേ ഡിസൈനിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത് ഇത് ലെതർ റാപ്ഡ് ആയിരിക്കില്ല. മാത്രമല്ല ഇതിൻ്റെ താഴത്ത് കാണുന്ന സിൽവർ എലമെൻറ്റ്സ് ഒന്നും നിങ്ങൾക്ക് ബേസ് മോഡലിൽ കിട്ടുകയില്ല. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ സ്റ്റിയറിംഗ് മോഡ് ഓഡിയോ കൺട്രോൾസ് ബേസ് മോഡൽ മുതൽ തന്നെ മഹീന്ദ്ര കൊടുക്കുന്നുണ്ട്. അവിടെയും ചെറിയൊരു കണ്ടീഷനുണ്ട്. നിങ്ങൾ പെട്രോൾ എടുക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് മോഡ് ഓഡിയോ കൺട്രോൾസ് കിട്ടുകയുള്ളൂ. ഡീസൽ എടുക്കുകയാണെങ്കിൽ അതിൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആയിരിക്കും കിട്ടുന്നത്. സ്റ്റിയറിംഗ് മോഡ് ഓഡിയോ കൺട്രോൾസോ അല്ലെങ്കിൽ സ്റ്റിയറിംഗിൽ മറ്റ് കൺട്രോൾസോ ഒന്നും തന്നെ ലഭിക്കുന്നതായിരിക്കില്ല. പിന്നെ ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗിൽ ലെതർ റാപ്ഡ് ഫിനിഷൊന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ നോർമൽ ഫിനിഷ് തന്നെയാണ് സ്റ്റിയറിംഗ് വീല് വരുന്നത്. ഇതിന് തൊട്ട് മുകളിലത്തെ വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ അതായത് Z4 വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രൂസ് കൺട്രോളും സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസും എല്ലാം തന്നെ ലഭിക്കും. പക്ഷേ ഈ മോഡൽ ഇത്രയും ഫീച്ചേഴ്സേ വരുന്നുള്ളൂ. ഡീസൽ എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ് ഇല്ല. ഇനി ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ലിസ്റ്റ് തന്നെയാണ് ബേസ് മോഡൽ വരുന്നത്. പക്ഷേ ടോപ്പ് മോഡൽ വരുന്ന ഇൻസ്ട്രുമെൻറ്റ് ലിസ്റ്റ് അല്ല. ഇതിൻ്റെ ബേസ് സ്പെക്കിൽ വരുന്ന മൂന്ന് വേരിയൻസിലും നമുക്ക് ഏകദേശം 4.16 ഇഞ്ച് സൈസ് വരുന്ന ഒരു ചെറിയ MID സ്ക്രീൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. അല്ലാണ്ട് ഇത്രയും വലിയ MID സ്ക്രീൻ ലഭിക്കില്ല. അതായത് ചെറിയ സൈസിലുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് സെൻറ്ററിൽ ലഭിക്കുന്നത്. ബാക്കി ഇതിൻ്റെ ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ അങ്ങനത്തെ ഗേജസ് എല്ലാം മാനുവൽ തന്നെയായിരിക്കും. അതായത് അനലോഗ് ആയിരിക്കും. ഇനി ഇതിന്റെ സെന്റർ കൺസോൾ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇത് ബേസ് മോഡലായിട്ട് പോലും ഈ വാഹനത്തിലെ ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം മഹീന്ദ്ര കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് ടോപ്പ് മോഡലിൽ വരുന്ന അതേ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം അല്ല. ഇത് ടോപ്പ് മോഡലിൽ വരുന്ന നമുക്ക് 8 ഇഞ്ചസിന് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ആണ്, പക്ഷേ അത്രയും സൈസുള്ള ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം അല്ല. മാത്രമല്ല നമുക്കിതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഇൻബിൽഡ് നാവിഗേഷൻ അങ്ങനത്തെ ഒരു സംഭവം ലഭിക്കുന്നതുമായിരിക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കൊടുക്കാൻ വേണ്ടി മാത്രം കൊടുത്തൊരു ടച്ച് സ്ക്രീൻ ആണ്. അല്ലാണ്ട് ഇതിൽ മോഡേൺ ഡേ ഫീച്ചേഴ്സ് ഒന്നും തന്നെ നമുക്ക് ലഭിക്കില്ല. പക്ഷേ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയന്റിലേക്ക്, അതായത് Z4ലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് എല്ലാം ലഭിക്കും. ഇനി അടുത്തതാണ് AC. ഈ വാഹനത്തിൽ ഇപ്പോൾ ടോപ്പ് മോഡൽ വരുന്ന ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിംഗ് ഒന്നും വരുന്നില്ല. നോർമൽ മാനുവൽ AC തന്നെയാണ് വരുന്നത്. പക്ഷേ മാനുവൽ AC നമുക്ക് Z6 വേരിയന്റ് വരെ അത് തന്നെ വരുന്നുള്ളൂ. ബേസ് മോഡൽ മാത്രമല്ല, Z4 ആണെങ്കിലും Z6 ആണെങ്കിലും Z2 ആണെങ്കിലും ഇത് തന്നെയാണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സീറ്റ്സിൻ്റെ ഒക്കെ ഫിനിഷിലേക്ക് വരികയാണെങ്കിൽ ടോപ്പ് മോഡലിൽ നമുക്ക് ഡാഷ്ബോർഡിൽ ലെതറഡ് ഫിനിഷ്, സീറ്റ്സിൽ ലെതറഡ് ഫിനിഷ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ലഭിക്കും. പക്ഷേ ഇത് ബേസ് മോഡലായതുകൊണ്ട് സീറ്റ്സ് ഒക്കെ ഫാബ്രിക് ഫിനിഷിലായിരിക്കും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡോർ പാഡ്സിലും ഡാഷ്ബോർഡിലും എവിടെയും നമുക്ക് ഫാബ്രിക്കിൻ്റെയോ ലെതറിൻ്റെയോ ഒന്നും ഇൻസേർട്ട്സും ലഭിക്കുന്നതായിരിക്കില്ല. നിങ്ങൾ Z4 വേരിയന്റിലേക്ക് പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡോർ പാഡ്സിലെങ്കിലും ഫാബ്രിക് ഇൻസേർട്ട്സ് ഒക്കെ ലഭിക്കും. പക്ഷേ ഇതിപ്പോൾ ബേസ് മോഡലായതുകൊണ്ട് അതുപോലെ നമുക്ക് ലഭിക്കില്ല. ഇനി സെക്കൻഡ് റോയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് 1 ടച്ച് ടംബിൾ ഡൗൺ സീറ്റ്സ് അവൈലബിൾ ആണ്. അതായത് സെക്കൻഡ് റോ ഫോൾഡ് ചെയ്ത് ഈസി ആയിട്ട് തന്നെ തേർഡ് റോയിലേക്ക് പോകാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ടോപ്പ് മോഡൽ വരുന്ന പോലെ തന്നെ. മാത്രമല്ല റിയറിൽ AC ബെൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ബെൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ AC മൊഡ്യൂൾ ഉണ്ടാവില്ല. അതായത് നമുക്ക് ജസ്റ്റ് ഒരു ബെൻസ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻ്റ് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് AC ബെൻസും അതിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ് മൊഡ്യൂളും കിട്ടുന്നതായിരിക്കും. സെക്കൻഡ് റോയിൽ ഈ ഒരു വേരിയൻറ്റിൽ റീഡിംഗ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഇതിൽ വരുന്ന ഫീച്ചേഴ്സ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചേഴ്സ് ഒന്നും ലഭിക്കില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗിമിക്സ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പ് മോഡലിലോ അല്ലെങ്കിൽ മിഡിൽ വേരിയൻറ്റിലോ വരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു വേരിയൻറ്റ് ലഭിക്കില്ല. അതിപ്പോൾ സൺപ്രൂഫ് ആവട്ടെ, പുതിയ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ആവട്ടെ, ക്രൂസ് കൺട്രോൾ ആവട്ടെ, നല്ല ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആവട്ടെ, അല്ലെങ്കിൽ അലോയ് വീൽസ് ആവട്ടെ, ഇലക്ട്രിക് സീറ്റ്സ് ആവട്ടെ, ഇങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു വേരിയൻറ്റിൽ ലഭിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് നല്ല ഫീച്ചേഴ്സ് ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതെന്തായാലും ഇതിൻ്റെ ബേസ് മോഡൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇനി അതുപോലെ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് വരാം. ഇതിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഈ ബേസ് മോഡൽ വരുന്നത്. ഇതിൽ പക്ഷേ മാനുവൽ മാത്രമേ ബേസ് മോഡൽ കിട്ടുള്ളൂ. 4x4ൻ്റെ ഓപ്ഷനോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷനോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് ഇതിൽ ലഭിക്കില്ല. ഇനി എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ ഒരു 2.2 ലിറ്റർ എംഹോക്ക് ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ 132 PS പവറും 300 Nm ടോർക്കും മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ടോപ്പ് വേരിയൻസിലൊക്കെ വരുന്ന പോലെ 175 bhp 370 Nm ടോർക്ക് മാനുവൽ അത് നമുക്ക് കിട്ടില്ല. 400 Nm ടോർക്കാണ് ഓട്ടോമാറ്റിക്കലി വരുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ മാനുവലിൻ്റെ കാര്യമാണല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും അത്രയും പവർ നിങ്ങൾക്ക് കിട്ടില്ല. അതിൻ്റെ തന്നെ ഒരു ഡീറ്റ്യൂൺഡ് ആയിട്ടുള്ള വേർഷനാണ് ഈ എഞ്ചിൻ, ഈ ഡീസൽ എഞ്ചിൻ. പക്ഷേ പെട്രോൾ അങ്ങനെയല്ല. പെട്രോൾ നമുക്ക് നോർമൽ ടോപ്പ് വേരിയൻറ്റിൽ വരുന്ന അതേ പവർ തന്നെയാണ് ഈ ഒരു വേരിയൻറ്റിലും കിട്ടുന്നത്. അതായത് 202 PS പവറും അതുപോലെ 370 Nm ടോർക്കും. ഈ 370 Nm ടോർക്കാണ് ഇതിൻ്റെ ടോപ്പ് മോഡലിൻ്റെ മാനുവലും വരുന്നത്. ഓട്ടോമാറ്റിക്കലി മാത്രമാണ് നമുക്ക് 380 Nm ടോർക്ക് ഈ വാഹനത്തിൻ്റെ പെട്രോൾ വേരിയൻറ്റിൽ കിട്ടുന്നത്. അതുകൊണ്ട് എന്തായാലും ഒരു ഫുൾ ഫ്ലെഷ്ഡ് പെട്രോൾ എഞ്ചിൻ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ഡീസൽ എഞ്ചിനാണ് മഹീന്ദ്ര കുറച്ച് ഡീറ്റ്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതായി വേരിയൻറ്റിൻ്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും ആദ്യത്തെ 25,000 കസ്റ്റമേഴ്സിന് മാത്രം കിട്ടുന്ന പ്രൈസിങ്ങാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇതിന് 11.99 lakhs ആണ് ഈ വാഹനത്തിൻ്റെ പെട്രോൾ Z2 എന്ന് പറയുന്ന മാനുവൽ വേരിയൻ്റ് എക്സ് ഷോറൂം പ്രൈസ് വന്നിരിക്കുന്നത്. ഇത് എക്സ് ഷോറൂം പ്രൈസാണ്. ഇനി ഡീസലാണ് നോക്കുന്നതെങ്കിൽ 12.49 lakhs ആണ് ഇതിൽ വരുന്ന എക്സ് ഷോറൂം പ്രൈസ്. ഇത് ജൂലൈ 30 ഇതിൻ്റെ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ബുക്കിംഗ്സ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് ഈ ആദ്യം 25,000 ബുക്കിംഗ്സ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ പ്രൈസ് കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ XUV7 ഒക്കെ കൂടിയതുപോലെ 50,000 രൂപ പോലെ അവർ വില കൂട്ടുമായിരിക്കും. പിന്നെ ഇപ്പോൾ പതുക്കെ ഓരോ കാലം കഴിയും തോറും 50,000, 1 lakh ഒക്കെ വെച്ച് കൂട്ടി ഒരു ലെവലിലേക്ക് ഇവർ ഇതിൻ്റെ പ്രൈസ് എത്തിച്ചോളും. ഇതാണിപ്പോൾ പുതിയ മഹീന്ദ്ര സ്കോർപിയോ എന്നിൻ്റെ ബേസ് മോഡലിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ വീഡിയോ. നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് മോഡലിൽ ഇപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ലഭിക്കും എന്ന് മനസ്സിലായി കാണുമായിരിക്കും. ഞാനിനി ഇതുപോലെ വേണമെങ്കിൽ മറ്റു പല വേരിയൻസിൻ്റെ ഫീച്ചേഴ്സ് കൂടി പറയാം. പക്ഷേ ജസ്റ്റ് ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ആയിട്ട് തന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കാര്യം വാല്യൂ ഫോണിലേക്ക് വരികയാണെങ്കിൽ എനിക്കിതിൻ്റെ ഈ വേരിയൻ്റ് അല്ല, അതായത് ബേസ് മോഡലല്ല, Z4 എന്ന് പറയുന്ന സെക്കൻഡ് ബേസ് മോഡലാണ് കുറച്ചും കൂടെ വാല്യൂ ഫോണിയായിട്ട് തോന്നിയത്. സംഭവം നമ്മൾ ആ ഒരു വേരിയൻ്റിൽ അഡീഷണൽ 1.5 ലക്ഷം രൂപയൊക്കെ കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ആ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ബഡ്ജറ്റ് സ്ട്രെച്ച് ചെയ്ത് ആ ഒരു വേരിയൻ്റിലേക്ക് പോവുക. എന്തായാലും ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമാണെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണോട് പ്രസ് ചെയ്ത് അതോൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.